പത്തനംതിട്ട കൂടലിൽ വീണ്ടും പുലിയിറങ്ങി. ഇഞ്ചപ്പാറ പാക്കണ്ടം ഭാഗത്ത് ആടുകളെ ആക്രമിച്ചു കൊന്നു. പ്രദേശത്ത് കഴിഞ്ഞയാഴ്ച വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. ഒരു പ്രതികരണത്തിലേക്കാണ് ആദ്യം. ആ പ്രതികരണം പിന്നീട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ, നാട്ടുകാരെന്താണ് പറയുന്നത്? ശ്രീജിത്ത്, ഈ പ്രദേശത്ത് ഏതാണ്ട് ഒരാഴ്ച മുൻപ് ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇഞ്ചപ്പാറ സ്വദേശി ബാബുവിൻ്റെ വീട്ടിലെ ഒരു പശുക്കിടാവിനെ പുലി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഇത് പുലിയാണ് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ബാബുവും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഈ മൃതദേഹം, പുലിയുടെ ശരീരം അവിടെ വെച്ച് കാവലിരുന്നപ്പോൾ പുലി ഈ മൃതദേഹം എടുക്കാൻ വേണ്ടി വീണ്ടും വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പുലിയെ നേരിട്ട് കാണുകയും ചെയ്തു. ഇതോടുകൂടി ഇത് പുലിയാണെന്ന് ഉറപ്പിച്ചു. തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഒരു കൂട് സ്ഥാപിച്ചത്. പക്ഷേ ഇതിന് തൊട്ടടുത്ത പ്രദേശത്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ കൂട് സ്ഥാപിച്ചെങ്കിലും അതിനെ ആടിനെയൊക്കെ കെട്ടി കാത്തിരുന്നുവെങ്കിലും അവിടേക്കൊന്നും തന്നെ പുലി വരാൻ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ പുലി അവിടേക്ക് വന്നിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും പുലി ഇറങ്ങി ആടുകളെ, രണ്ടാടുകളെ പിടിച്ച് കൊണ്ടുവരുന്നത്. തൊട്ടടുത്ത പ്രദേശം തന്നെയാണ്, ഏതാണ്ട് 300 മീറ്റർ 400 മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ആദ്യം പുലി ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് രണ്ടാമത് പുലി ഇറങ്ങിയ സ്ഥലത്തേക്ക് എന്നാണ് നമ്മുടെ പ്രാദേശിക പ്രതിനിധി അവിടെ നിന്ന് നൽകുന്ന വിവരം. എന്തായാലും വളരെ ആശങ്കയിലാണ് ആ ഇഞ്ചപ്പാറ നിവാസികളുള്ളത്. എന്തായാലും തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ആളുകൾ പറയുന്നത് 3 പുലികളെ കണ്ടുവന്ന തരത്തിലാണ് വനംവകുപ്പ്, പക്ഷേ അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. 2 വർഷക്കാലമായി നിരവധി തവണ നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. പലരും പല പ്രദേശങ്ങളിലും വെച്ച് പുലിയെ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് സ്വകാര്യ ഭൂമിയാണ്. കൂടുതൽ 3-4 പാറമടകൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഒരു തിരച്ചിൽ നടത്താൻ, ഡ്രോൺ അടക്കം ഉപയോഗിച്ച് വലിയൊരു തിരച്ചിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അങ്ങോട്ട് അകത്തേക്ക് കയറി ഒരു തിരച്ചിൽ നടത്താൻ വനംവകുപ്പിന് എന്തായാലും കഴിയില്ല. വനംവകുപ്പിൻ്റെ വാഹനങ്ങളും അതുപോലെ തന്നെ ആളുകൾക്കൊക്കെ എത്തിപ്പെടാൻ പറ്റാത്തൊരു പ്രദേശമാണ്. ഈ മേഖലയൊക്കെ തന്നെ കാട് പിടിച്ച് കിടക്കുകയാണ്. സ്വാഭാവിക വനമായി മാറുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ആവശ്യം, അടിയന്തരമായി വനംവകുപ്പ് ഇടപെട്ട് ഈ കാടുകൾ പൂർണ്ണമായി വെട്ടിത്തെളിച്ച് ഈ പുലിയെ പിടികൂടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ ആളുകൾക്ക് തന്നെ, അതായത് പ്രദേശവാസികൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും നാട്ടുകാർ പറയുന്നത്. എന്തായാലും ആശങ്കയിലാണ് ആ ഇഞ്ചപ്പാറ കൂടൽ നിവാസികളെന്ന് നിസ്സംശയം ഈ ഒരു ഘട്ടത്തിൽ പറയാം. റീജിത്ത്, ശരി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. പത്തനംതിട്ട കൂടലിലാണ് വീണ്ടും പുലി ഇറങ്ങിയിരിക്കുന്നത്. ഇഞ്ചപ്പാറ പാക്കണ്ടം ഭാഗത്ത് ആടുകളെ ആക്രമിച്ചു കൊന്നു. ഒരു പ്രതികരണത്തിലേക്ക്. അപ്പൊ ഇന്നലെ പോയെന്ന് പറഞ്ഞാൽ ഒന്നിനെ എടുത്തുകൊണ്ട് പോയി, ഒന്നിനെ ഇതുപോലെ കടിച്ചു പാതി നേച്ച് പാതി കിട്ടിയപ്പോണ്ട്. ജൂൺ 10 5 എണ്ണത്തിനെയാണ് കടിച്ചു വന്നത്. 30 ആടുണ്ടായിരുന്നു. അതിനകത്ത് ഇത് പലപ്പോ ഒന്നിനെ പിടിച്ച് 2 പിടിച്ച് പക്ഷേ എന്ത് വന്നാർക്കും അറിയത്തില്ലായിരുന്നത്. ഇപ്പൊ ഇത് പുലിയാന്നുള്ളത് ഇപ്പൊ ഇല്ല, അവനെ പിടിച്ചതിന് ശേഷം മനസ്സിലാവും. പിന്നെ ആൾക്കാർ കാണുകയും ചെയ്തു.